ഈ ഇലക്ട്രോണിക്സ് പരമായിട്ട് ഇപ്പം നമുക്ക് ഒരുപാട് സിഗ്നലുകൾ കാര്യങ്ങൾ കിട്ടി. അതായത് ചില സംഗതികൾ നമ്മൾ അതിനൊറ്റാണ്ട് ഉൾക്കൊണ്ട് അതിലേക്കാണ്ട് പിന്നെന്താ പറയുക, പിന്നെ മാറിയേ പറ്റുള്ളൂ. ചിലത് ഇവർ തന്ന സിഗ്നലൊക്കെ മാറി എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ സിഗ്നലും ഇവരെ തന്നെയല്ല തരുന്നേ. ഇപ്പോൾ ഫൈനലൈസ് ചെയ്ത് തരുന്ന സിഗ്നലും അതിനും കിട്ടിക്കോളം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ പറയണ നമ്മളൊരു സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ അറിയണ ചില സംഗതികൾ, ഒരു മല ഇടിഞ്ഞ് വന്നാൽ ആ ഭാഗത്തുനിന്ന് ആ സൈഡിൽ മൊത്തത്തിൽ മണ്ണടിഞ്ഞുകൂടി. ആ ഇപ്പം ഇതുവരെ ക്ലീൻ ആക്കിയത് റോഡാണ്. ഇപ്പം ഞങ്ങൾ മാറ്റണതും ഇപ്പം ഇന്നലെ രഞ്ജിത് സാറ് പറഞ്ഞ അതേപോലെ പിന്നെ അവിടെ കാടും മലയും കയറിക്കാണ്ടൊന്നല്ല മാന്തിയാണ്ട് ഈ മണ്ണ് ഒഴിവാക്കി. ഇവരിപ്പം അവരെ പിന്നെ കേരളക്കാരെ പരിഹസിച്ചാണ്ട് പോലും പല പ്രാവശ്യം പല ഇവരെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ട്. അപ്പോൾ അതിൽ ആ മണ്ണ് വന്നത് റോഡ് ഭാഗത്തുകളിലെ ഏകദേശം മണ്ണ് എത്രത്തോളം മണ്ണുണ്ടായിരുന്നുള്ള വീഡിയോയിലും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതാണ്. ഒരു പുഴ അങ്ങിയ തല വരെ അങ്ങിയ ഭാഗത്തുള്ള വീടുകളടക്കം കൂട്ടി പിന്നെ പൊളിച്ച് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും പവറിൽ മണ്ണ് വന്നിട്ട് ആ മണ്ണ് നീക്കി ഇപ്പോൾക്ക് റോഡ് ക്ലിയറായി. നമ്മളെടുത്ത നമ്മൾ ഇടിപ്പിച്ച പണിയാണെങ്കിലും കൂടിയിട്ട് ഇവർക്ക് റോഡ് ക്ലിയറായി. ഇവിടെ എത്രത്തോളം വാഹന ഗതാഗതങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ ഇവർ കൊടുക്കുന്ന ചോയ്സ് ഒന്ന് അഭ്യന്തരപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ കൈകാര്യം ചെയ്യണത് എന്നുള്ളതൊരു ഇതിൻ്റെ ഒരു വശം, മറ്റൊരു വശമാണ്. കാരണം ഈ വണ്ടികളും കാര്യങ്ങളും തുറന്ന് വിടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പരിപാടി ഇവിടെ നിർത്തണം, ഇതിവിടെ നിൽക്കണം. അതിനടുത്ത് നമുക്ക് മനുഷ്യപരിഗണന ചിലപ്പോൾ കിട്ടിക്കോ, നമ്മൾ കാണിക്കണ ആര് കാണിക്കൽ ഇവിടുന്ന് മൊത്തത്തിൽ കിട്ടിക്കോളന്നില്ല ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അവിടുന്ന് ഇപ്പോൾ ആ മണ്ണ് ഒരിച്ച് വന്ന് ഇങ്ങനെ വന്ന് കഴിഞ്ഞാൽ ഫസ്റ്റ് ചോയ്സ് ഇതാണ്, പിന്നെ ആ കരഭാഗത്തുള്ള മണ്ണടിച്ച്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചോയ്സ് പിന്നെ നേരെ പുഴയിലേക്കും കരയിലേക്കുമുള്ള അടുത്ത ഭാഗം ഉണ്ടല്ലോ, താഴ്ചയിലേക്കാണ് വണ്ടി നിന്നിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ മീതേക്ക് പിന്നെ മണ്ണ് വന്ന് അടിഞ്ഞും കൂടി ചെയ്താൽ അതിൻ്റെ താഴ്ചയിലേക്ക് മണ്ണ് വന്ന് അടഞ്ഞ് അതിൻ്റെ മേലെ കൂടെ മണ്ണ് വന്ന് അടഞ്ഞും കൂടി ചെയ്താൽ ഒരടി ആ വണ്ടി നീങ്ങൂല. പിന്നെ അവിടുന്ന് കുത്തൊഴുക്കിലേക്കാണ്, സംഗതിയൊക്കെ ശരിയാണ്, വെയിറ്റുള്ള സാധനമാണ്. അപ്പോൾ ഈ മണ്ണും കല്ലും എല്ലാം കൂടി വന്ന് ഒരുമിച്ചാണ് ഇതിൻ്റെ മേലെ കൂടെ വീഴുന്നുണ്ടെങ്കിൽ ആ വണ്ടി ഒരു അടിയാട് അടങ്ങൂല. ആ അരുവിൽ സാധ്യത ഉണ്ട്. നമ്മൾ തുടക്കം മുതലും ലാസ്റ്റും ചൂണ്ടിക്കാണിച്ചിരുന്ന സംഗതിയാണല്ലോ. അപ്പോൾ അതിനൊരു സാധ്യത ഉണ്ട്. ഇവർ സിഗ്നൽ കാണിച്ചത് എന്ന് പറഞ്ഞത് അവിടുന്നും കുറച്ചും കൂടി സെൻറ്ററിലേക്കുള്ള ഒരു മൺകൂന അതേ മാതിരി രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് അതിനെ ഏകദേശം അടുപ്പിച്ചാണ് നടുക്കുള്ള മൺകൂന. അതാണ് ഇവര് കാണിച്ചു എന്ന് പറയണത്. അതിലേക്കാളേറെ അത് സാധ്യതയാണ്. ഇപ്പൊ ഇവര് ഇതുവരെ കാണിച്ചെന്ന സിഗ്നൽ ശരിയാവാത്തത് കൊണ്ടും ഉണ്ട്, അങ്ങനെ ഒരു ചോയ്സും കൂടി ഉണ്ട്. അപ്പൊ ഈ ഒരു രണ്ടിന്റെ ഇടകളിലുള്ള ഭാഗം, അതായത് ഇപ്പൊ എന്നെ അടുപ്പിച്ചുള്ള ഈ ഭാഗം അതിനൊരു സാധ്യതയുള്ള ഏരിയ തന്നെയാണ്. എന്തുകൊണ്ടാന്നുള്ള അങ്ങനെ ഒരു പ്രത്യേക ചോയ്സൊന്നുമില്ല. ആരും കേറ്റാതെ നോക്കുമ്പോ നമ്മൾ ഇതിന്റെ തടസ്സം എന്താണെന്നുള്ള നമ്മൾ മനസ്സിലാക്കും. ഞങ്ങൾ സ്വയം മാറിയതെന്ന് പറയാൻ പറ്റില്ല, ഞങ്ങൾ മാറിക്കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞത്. നമുക്കിതിന് 100% ഇതിന് സഹകരിച്ചാണ്ട് എങ്ങനെ വേണ്ടേ നമുക്ക് ചെയ്യാന്നുള്ളതുണ്ട്. അതായത് നമ്മൾ ആവശ്യമുള്ളടത്താണ് നമ്മൾ നിൽക്കണ്ടേ. നമ്മളെ ആവശ്യം നടക്കണം, ഇവിടെ നമ്മൾ വന്ന കാര്യങ്ങൾ നടക്കണം. അന്യ നാട്ടിലാണ് ഇതൊക്കെ കൈകാര്യം ചെയ്ത് കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്യോഗസ്ഥ തലത്തിൽ അതായത് ഓഫീസർമാർ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ടൊക്കെ തന്നെ ചെയ്യണം. അതിൽ നമ്മളെ കൊണ്ട് നമ്മൾ പാർട്ടിസിപ്പേഷൻ ഇതുവരെ ആവശ്യമായിരുന്നു. ഈ ഇടപെടലുകളുള്ളതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരടക്കം നമ്മളെ വ്യക്തമായിട്ട് തന്നെ പറയാം, നമ്മളെ ഈ ഒരു മലയാളി ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നൊറ്റ കാരണത്താൽ നമ്മളെ നാട്ടിൽ നിന്നുള്ള നമ്മളെ പിന്നെ സന്നദ്ധ സംഘങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ള ഇടപെടലുകളും ഒഴിവുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഇവിടുത്തെ ആളുകൾ പോലും ഇപ്പോൾ ഇതിൽ രംഗത്ത് ഇറങ്ങേണ്ടി അവസ്ഥ വന്നു. മറ്റേത് ഇതില്ലായിരുന്നു. ഇവർ ഇറങ്ങി ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഇന്നലെ മുതൽ ചോറും മറ്റും ഭക്ഷണങ്ങളും കാര്യങ്ങളുമായിട്ട് എല്ലാ സഹകരണമായിട്ട് ഇവർ വരെ രംഗത്ത് ഇറങ്ങിയത് നമ്മളെ കണ്ടിട്ടാണ്. അപ്പോൾ അത് ഇങ്ങനെയുള്ള പിന്നെ സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതും അതേപോലെ ഇപ്പം ഇനി ആവശ്യമുള്ള ആളുകൾ മാത്രം ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതും അതൊക്കെ നമ്മൾ തന്നെ തീരുമാനമെടുത്ത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യേണ്ട സംഗതികളാണ്. എല്ലാത്തിലും ഇടിച്ച് കയറുക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. മാറിക്കൊടുക്കേണ്ടത് മാറിക്കൊടുക്കുക, നിൽക്കേണ്ടടുത്ത് നിൽക്കുക, അതല്ലെങ്കിൽ ഇതിലൊക്കെ ഏകീകരിച്ചിട്ട് ഇതിൽ പറ്റിയ ആളുകളെ നമ്മൾ ഇതിന് കൊടുക്കുക. ഇപ്പോൾ വേണ്ടത് വെള്ളത്തിലാണെങ്കിൽ ആ വെള്ളത്തിൽ ഇറങ്ങാൻ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിന് പറ്റിയ ആളുകൾ രഞ്ജിത് സാറിനെ പോലെയുള്ള ആളുകളെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരും കൂടി പ്രയത്നിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി വെച്ചുകൊണ്ട് നിർത്തണം. താങ്ക് യു.